നാളെ സിനിമാ പ്രദർശനം തുടങ്ങാനുള്ള അവസാന ഒരുക്കങ്ങളിലാണ് കേരളത്തിലെ തിയേറ്ററുകൾ. പ്രൊജക്ടറുകൾ കുറ്റമറ്റതാക്കിയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ സീറ്റുകളൊക്കെ സജ്ജീകരിച്ചും തിയേറ്ററുകൾ തയ്യാറായി കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് അഭിലാഷ് നായർ ചേരുകയാണ്. ആ റിപ്പോർട്ട് കാണാം. തിയേറ്ററുകൾ വീണ്ടും തുറക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ. തിയേറ്ററുകളും ഒരുങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട്ടെ ഏറ്റവും അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം തിയേറ്ററായ ക്രൗൺ തിയേറ്ററിൻ്റെ ഉടമ വിനോദ് അയ്യർ, നമസ്കാരം. ഓക്കെ, തിയേറ്ററിൽ ആ ഒരു ഒരു മൂഡിലേക്ക് വന്നു. ഇനിയിപ്പം ബുധനാഴ്ച 27-ാം തീയതി തിയേറ്റർ തുറക്കും. ഈ തിയേറ്ററൊക്കെ പാക്ഡാണോ? തിയേറ്റർ നമ്മളുടെ ഒരുക്കങ്ങൾ ഒരുവിധമെല്ലാം ആയിക്കഴിഞ്ഞു. ഒരുവിധം എന്ന് പറയാനുള്ള കാരണം സീറ്റിംഗ് സാനിറ്റൈസേഷൻ അതെല്ലാം കഴിഞ്ഞു. പ്രൊജക്ഷൻ ഇപ്പോൾ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പടം തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സ്പീരിയൻസ്, കഴിഞ്ഞ ലോക്ക്ഡൗൺ ഇടയ്ക്കൊന്ന് തുറന്ന സമയത്തുള്ള എക്സ്പീരിയൻസ്, ഫുൾ ടൈം പടം ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3-4 മണിക്കൂർ അടുപ്പിച്ചൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ദിവസത്തെ ഗ്യാപ്പും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലത്തിന് ശേഷം തിയേറ്ററിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഓ യെസ്, പ്ലീസ് കം. നമ്മൾ ഈ ട്രയൽ റൺ കാണാൻ പോകുന്നതിന് മുൻപേ നേരത്തെ ചില കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല്, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സോൾവ് ആയോ? ഇല്ല, സോൾവ് ആയിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് ഒരു അഷുറൻസ് തന്നിട്ടുണ്ട്, പരിഗണിക്കാം. അപ്പം നമ്മളത് ആ ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ ഈ തിയേറ്റർ തുറക്കുന്നത് ഒരു 50% സീറ്റിംഗ് കപ്പാസിറ്റിയിലല്ലേ? അതെ, 50% സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ടാണ്. അതാണ് ഈ റിബണൊക്കെ വെച്ച സീറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ്. ഈ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ ലോകത്ത് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ പൈസ വന്നിട്ടുണ്ട് തിയേറ്ററിന്. അപ്പം നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനിലാണല്ലോ ഈ ജെയിംസ് ബോണ്ട് സിനിമ കൂടി വരുമ്പം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ജെയിംസ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് നെയിം. അത് നമ്മൾ ക്രൗണിനെ സംബന്ധിച്ചിടത്തോളം ബോണ്ടിൻ്റെ എല്ലാ സിനിമയും കളിച്ചിട്ടുമുണ്ട്, വളരെ നല്ല കളക്ഷനും ആയിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയാണ് ഇപ്പോഴും. ആളുകളും ബോണ്ടിനുള്ള ഒരു വലിയൊരു അട്രാക്ഷൻ ഉണ്ട്. ശരിക്കും എത്രയോ കാത്തിന് ശേഷമാണ് തിയേറ്ററിൽ കയറുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലേ? അത് നമുക്ക് വേറെയും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അൺഡൗട്ടഡ്ലി, അൺഡൗട്ടഡ്ലി. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്ത സീറ്റിൽ നമ്മൾ അറിയാത്ത ആളും ഹി വിൽ ഷെയർ ദ സെയിം ഇമോഷൻ. വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിലും യു ഡോണ്ട് എക്സ്പീരിയൻസ് ഇറ്റ്. അതാണ് വലിയൊരു വ്യത്യാസം. അതാണ് ഈ എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ തുറക്കുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചു പിടിക്കാൻ പോകുന്നത്. ക്യാമറമാൻ ശുചിന്ദരിപ്പെട്ടിക്കൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.